അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സാധാരണ നമ്മുടെ ഒരു വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രോയോ അങ്ങനെ ഒരു ആർഭാടോ ബഹളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊരു വേറൊരു വെറൈറ്റി പിടിച്ചു നോക്കിയതാണ്. ഈ വെറൈറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം കുറവൻകോണത്ത് നിന്ന് കവടിയാർ പോകുന്ന വഴിക്കുള്ള ഒരു ഷവർമ കോട്ടിലാണ്. ആ റൂട്ടിൽ ഒരുപാട് ഷവർമ കോട്ടുകളുണ്ടെങ്കിലും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ടർക്കിഷ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഷവർമ കോട്ടിലാണ്. ഇത് നമ്മുടെ ഒരു മൂന്നാല് ഫ്രണ്ട്സുകൾ ചേർന്ന് ഈ അടുത്ത ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു ഷവർമ കോട്ടാണ്. അവർ ഒരുപാട് റിസ്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവം കൂടെയാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കവടിയാർ റൂട്ടിലാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഷവർമകളുണ്ട്. നമ്മൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതായിട്ട് ഒരുപാട് വെറൈറ്റി ഷവർമയുണ്ട്. അതിൽ ഇവരെ സിഗ്നേച്ചർ ഐറ്റങ്ങളായ ഒരു രണ്ട് മൂന്ന് ഐറ്റം ട്രൈ ചെയ്യാനാണ് വന്നത്. അതിൽ ഒന്നെന്ന് പറഞ്ഞത് നമ്മുടെ കോൺ ഷവർമയും അതേപോലെ നമ്മുടെ കിഴി ഷവർമയും പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാനിപൂരി ഷവർമയാണ്. അപ്പം നമ്മളതിൽ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പാനിപൂരി ഷവർമയും കോൺ ഷവർമയാണ്. അപ്പം പാനിപൂരി ഷവർമ എന്ന് പറയുമ്പോൾ നമ്മുടെ പാനിപൂരിക്കകത്ത് നമുക്ക് സാധാരണ രീതിയിൽ ഷവർമയിൽ ചേർക്കും പോലെ മയണൈസും കാര്യങ്ങളാണ് പാനിപൂരിക്കകത്ത് ചേർത്തതിന് ശേഷം ചിക്കൻ, അതായത് ചിക്കനെ അരിഞ്ഞെടുത്തതിന് ശേഷം അതിലോട്ട് ചീസിട്ട് ചീസിനെ നല്ലവണ്ണം ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം അത് നമ്മുടെ പാനിപൂരിക്കകത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാനിപൂരിക്കകത്ത് അത് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് മയണൈസും കാര്യങ്ങളും വെജിറ്റബിൾസും എല്ലാം ഇട്ടതിന് ശേഷം ഇത് നമുക്ക് ഒരു നാരങ്ങയുടെ ഒരു പീസും കൂടെ വെച്ചാണ് നമ്മുടെ അടുത്തേക്ക് ഇത് കിട്ടുന്നത്. രണ്ടാമത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കോൺ ഷവർമയാണ്. കോൺ ഷവർമ എന്ന് പറയുമ്പോൾ ഈ കോൺ വെറുതെ ഇരുന്നാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോണും കൂടെയാണിത്. അത് നമ്മുടെ സാധാരണ ഐസ്ക്രീമൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യും അതേപോലെ ആ കോണിൻ്റെ അകത്തോട്ട് നമ്മുടെ സോസും അതേപോലെ തന്നെ മയണൈസും കാര്യങ്ങളെല്ലാം നല്ല വെണ്ണം ചേർത്തതിന് ശേഷം ഒരു ഐസ്ക്രീമിൻ്റെ ഫീല് തന്നെ ആയിരിക്കും. നമുക്ക് കാണുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അവർ മിക്സ് ചെയ്യണം കാണുമ്പോഴത്തേക്ക്. അതിലേക്ക് നമ്മുടെ ചിക്കനെ ഐസ്ക്രീം ഫില്ല് ചെയ്യും പോലെ നിറച്ച് ഫില്ല് ചെയ്യും. അതിന് അത് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഐസ്ക്രീം ആണെന്നേ തോന്നുള്ളൂ. ആ രീതിയിലാണ് ഇരിക്കുന്നത്. ഞാൻ ആദ്യം കഴിച്ചത് നമ്മുടെ ഈ കോൺ ഷവർമ തന്നെയാണ്. ഞാൻ ആദ്യം കഴിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 115 രൂപയാണ് ഒരു കോൺ ഷവർമയുടെ പ്രൈസ് വരുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. നിങ്ങൾ ഉറപ്പായിട്ട് വന്നാൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കോൺ ഷവർമ. പറയാതിരിക്കാൻ വയ്യ. അടിപൊളി, എന്ത് പറയാൻ, ആ ഒരു കോണും കൂടെ ചേർത്ത് നമ്മൾ കടിച്ച് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത ഒരു അടിപൊളി ഒരു ടേസ്റ്റാണ്. ആ ഒരു കോണിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും. നല്ലൊരു ഐറ്റം. അടുത്ത രണ്ടാമത്തെ ഐറ്റം നമ്മുടെ പാനിപൂരി തന്നെയാണ്. പാനിപൂരി ഷവർമ എന്ന് പറയുമ്പം ആ ഒരു കേസിൻ്റെ, അതായത് ഈ ഒരു ഇതിൻ്റെ അകത്ത് 6 പീസാണ് വരുന്നത്. 6 പീസ് പാനിപൂരി ഷവർമയാണ് വരുന്നത്. അതിൻ്റെ മേളിലേക്ക് ആ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് തന്നെ മസ്റ്റായിട്ട് കഴിക്കണം. കാരണം അവിടെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു സംഭവത്തിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഞാൻ ആ ഒരു ഐറ്റം കഴിച്ചു നോക്കിയായിരുന്നു. കോണ് കഴിച്ച് നോക്കിയപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നി. പക്ഷേ പാനിപൂരി ഷവർമ കഴിച്ച് നോക്കിയപ്പം പാനിപൂരി ഷവർമയാണ് കോണിനെക്കാളും ഒരു പടി മേളിൽ നിൽക്കുന്നതെന്ന് തോന്നും. കാരണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലായിട്ടും എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാനിപൂരി ഷവർമ തന്നെയാണ്. ഇതിൻ്റെ വില വരുന്നത് 80 രൂപയാണ് ഈ ഒരു പാനിപൂരി ഷവർമയ്ക്ക് വില വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റങ്ങളാണ് ഇത് രണ്ടും. പിന്നെ കിഴിയും കൂടെ ഉണ്ട്, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾ പോയി അത് പറ്റുമെങ്കിൽ അതും നിങ്ങൾ കഴിച്ച് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോയിൽ എങ്ങനെയുണ്ടോ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗെറ്റ് ദ എസൻസ്. ബൈ.